കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ബാലു ആത്മാർത്ഥത ഇല്ലാത്തവന്, കള്ളന്, പക്ഷേ തീരെ മനസാക്ഷി ഇല്ലാത്തവനല്ല. ഹാമി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. ഒന്ന് ഒന്ന് കാണണമെന്ന് തോന്നി. ആശ്വസിപ്പിക്കാനാണെന്നൊന്നും പറയുന്നില്ല. എന്റെ വാക്കുകള് അമ്മ ഒരിക്കലും ആശ്വസിപ്പിക്കില്ല എന്ന് പറയാം. എന്നാലും എന്നെ കാണുമ്പോ കുറെ ദേഷ്യപ്പെടുമല്ലോ. അപ്പോ മൂടിക്കെട്ടിയിരിക്കുന്ന മനസ്സിന് ഒരു മാറ്റം വരുമല്ലോ. അങ്ങനെ വിചാരിച്ചു. അതിനുവേണ്ടി വന്നത്. ഇനി ഈ പറഞ്ഞൊന്നും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഹാമി എന്നെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു. പോലീസ് വരുന്നവരെ ഞാൻ കാത്തേക്കണോ? വേണ്ട, സിദ്ധുവും സുജാതയും വരുന്നുണ്ട്. ആരും ഒന്നും കഴിച്ചതല്ലോ. ഞാൻ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാം. എസിപി വന്നിട്ട് എന്തായി മോനെ? നീ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് സംസാരിച്ചില്ലേ? പപ്പേനോട് കുറ്റസമ്മതം നടത്തിയ കാര്യം പറഞ്ഞല്ലേ. അത് കൃത്യമായിട്ട് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? കൊച്ചാണല്ലോ എല്ലാത്തിന്റെ സൂക്ഷിപ്പുകാരൻ. എന്നായിരുന്നു അത്? എന്താ മോനെ കാര്യം? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഞാൻ പറയാം. ഓഫീസിൽ ഇഷ്യൂ ഉണ്ടായതിനു പുറകെ നീ അപ്പൂനെ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ താമസിപ്പിച്ചില്ലേ? ആ സമയത്താ. എങ്കിലെന്റെ ഊഹം ശരിയാ. പപ്പ ബോധമില്ലാതെ എന്നോടാന്നുള്ള ധാരണയിൽ പഴയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതേ അപ്പൂനോടാ. അത്രയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നില്ല സിദ്ധു ഞാൻ. മദ്യത്തിന്റെ ലഹരിയിൽ അതെല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും. ഇപ്പോ നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? പേരൻസിന്റെ മരണത്തെ പറ്റി അപ്പൂൻ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവളത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ചേട്ടായിയുടെ പേര് അവള് പറഞ്ഞോ നിന്നോട്? അതില്ല. സകല കുഴപ്പങ്ങൾക്കും കാരണം പപ്പയാ. കൈപ്പിഴയെന്നും അബദ്ധമെന്നും പറഞ്ഞ് നിസാരമാക്കി കാണിക്കുന്ന ഒരു ക്രൈം ചെയ്തിട്ട് അതൊളിപ്പിച്ചു വെക്കാൻ ഓരോരോ പരിപാടികൾ. ഒരു സമയത്ത് അപ്പു ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. പിന്നെ അവൾ ആരുടെ മകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ചുവടങ്ങ് മാറ്റി, കണ്ണിലെ കരടായി. അങ്ങനെയാ ഞങ്ങളുടെ വിവാഹത്തെ പോലെ എതിർത്തത്. പിന്നെ അതിന് അനുവാദം തന്നല്ലോ. അപ്പോഴത്തേക്കും മമ്മി പോയല്ലോ. പപ്പയെ ഒളിച്ച് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താതിരുന്ന ദിവസമാ മമ്മിയുടെ മരണം. ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ച ദിവസം തന്നെ അപ്പു മിസ്സിങ്ങും. സിദ്ധു, സിദ്ധുവും വന്നേ. എന്താ? വാ, ഒരു കാര്യം പറയട്ടെ. കൊച്ച ചേട്ടായിക്ക് പണ്ടങ്ങ് ഒരു പിടിപ്പുകേട് പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടതാനും. നീ പപ്പയെ പ്രതിക്കൂട്ടി നിർത്തി സംസാരിച്ച മോനെ, നിനക്കറിയാലോ ഹാർട്ട് പേഷ്യന്റാ. പുള്ളിക്കാരനത് താങ്ങാൻ പറ്റാതെ വരും. മരിച്ചുപോയ ചേട്ടത്തി തിരിച്ചു വരില്ല. അപ്പു എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ അതിനിടയ്ക്ക് പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ അതിനെക്കുറിച്ച് ചിന്തിക്ക്. പിന്നെ എ സി പി ഇവിടെ വന്നിരുന്നു. ഇല്ല, പ്രിയ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എസ് പി ഇടപെട്ട് അന്വേഷണം എ സി പിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണ, വലിയ കേമിയ ആള്.
ഒരാറടി ഹൈറ്റ് ഉണ്ടാവും. സിദ്ധു ഉണ്ടായിരുന്നു, അവൻ എ സി പിയും കൊണ്ട് നടക്കല്ലേ. മമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എന്താ, ഞാൻ ഇടയ്ക്കൊന്ന് പതറി. ഓരോ സംഭവങ്ങളായി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഓർക്കപ്പുറത്ത് ചോദിക്കുമ്പോഴേ നമ്മളും ഞെട്ടിപ്പോവത്തില്ലേ. അന്ന് സ്കൂട്ടർ അപകടം ഉണ്ടാക്കി സിദ്ധുവിനെയും അപ്പുവിനെയും കൊല്ലാൻ നോക്കിയില്ലേ. പിന്നെ പൂജ നടന്നപ്പോൾ തീപിടുത്തം ഉണ്ടാക്കിയില്ലേ. എല്ലാം മനസ്സിലാക്കിയിട്ടാ എ സി പി ഇങ്ങോട്ട് വന്നത്. ഈ പോലീസുകാരെ സമ്മതിക്കണം. ഞാൻ പിടികൊടുത്തില്ല, പക്ഷേ ടെൻഷനുണ്ട് കേട്ടോ. ഇനിയും ചോദ്യം ചെയ്യലുണ്ടാവുമെന്നാ തോന്നുന്നത്. ആ അതെ അതെ, നോക്കട്ടെ. ആരോ വരുന്നുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. മഴയോ? ഇല്ല, ഇപ്പൊ പെയ്യുന്നില്ല, പക്ഷെ മഴക്കോളുണ്ട്. അവിടെ എങ്ങനെയുണ്ട്? ആണോ? ശരി എന്നാ, ഓക്കെ ബൈ. ആ എന്താ കുഞ്ഞ? മാറി നിന്ന് രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നോണ്ട് നോക്കിയതാ. ഞാൻ പിന്നെ ആർക്ക് ഫോൺ ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? ഇത്ര അർജന്റായിട്ട് ആരെയാ വിളിച്ച് ഇവിടത്തെ വിശേഷങ്ങൾ അറിയിക്കുന്നത്? അതെന്റെ പേഴ്സണൽ കാര്യം, മറ്റാരും ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വീടുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്ന സമയം, ചിലപ്പോ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. എന്നെ ചോദ്യം ചെയ്യാനേ കുഞ്ഞിക്കാരാ അനുവാദം തന്നത്? അതിന് ഞാൻ നിന്നെ ചോദ്യം ചെയ്തു. ഇവിടത്തെ വിവരങ്ങള് ആരെയാ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചറിയിക്കുന്നേ എന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്നാലേ സംശയിക്കണ്ട, ഞാൻ ശിവയെ വിളിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്. അതങ്ങ് പറഞ്ഞാ പോരെ. മറ്റുള്ളവരുടെ പെർമിഷനോടെ എനിക്ക് എന്റെ ഭർത്താവിനെ വിളിക്കാവുള്ളൂ എന്ന് വെച്ചാ ഇതെന്താ, അടിയന്തരാവസ്ഥയാണോ? ഭാവന എഴുതാപ്പുറം വായിക്കല്ലേ. അല്ലെങ്കിലും നിങ്ങക്ക് പണ്ടേ എന്നോടും എന്റെ മമ്മയോടും ചൊരുക്ക തന്നെയേ. ഞാൻ ഓവർ മേക്കപ്പാണ്, കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി, നീ കൊണ്ട് കേസ് കൊടുക്ക. അവർനെ തട്ടിക്കൊണ്ടു പോയത് ദുബായിലിരിക്കുന്ന ശിവയും കൂടിയാണെന്ന് പറഞ്ഞു നിങ്ങളുണ്ടേ കേസ് കൊടുക്കല്ലോ. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൂടാന്നുണ്ടോ? ദേ കുഞ്ഞ, അധികം അങ്ങനെ സത്യവതി ചമയല്ലേ ഭാവനെ. ചിലതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായിരുന്ന കുഞ്ഞിക്ക്? ഹൽദിയിടന്ന് അപ്പുവിനുള്ള മഞ്ഞളിന്റെ പൗഡറിൽ ചൊറിയുന്ന പൊടിയിട്ടത് ആരാ? സർവാംഗം ചൊറിഞ്ഞു കയറി വന്ന നീ പറ. മഞ്ഞളിനകത്ത് ചൊറിയുന്ന പൊടിയാണെന്ന് പറഞ്ഞത് കുഞ്ഞല്ലേ. അപ്പോ നിങ്ങളായിരിക്കും അത് ചെയ്തത്? ഇന്നലെ പാർട്ടിക്കിടയിലേ അവൾക്കുള്ള ജ്യൂസിൽ കള്ള് ചേർത്തതും അത് ഗ്ലാസ് മാറി കുടിച്ചതും ഞാനാണെന്ന് പറയോ നീ? ആ ചെലപ്പോ പറഞ്ഞിരിക്കും. നിറയിട്ട കാര്യങ്ങൾ പറഞ്ഞാലേ വിവരം അറിയും നീ. കുഞ്ഞിക്കിപ്പോ എന്താ വേണ്ടത്? അപ്പൂനെ കാണാതായത് ഞാൻ എന്തോ ചെയ്തിട്ടാണെന്ന് വരുത്തി തീർക്കണം. വരുത്തി ഒന്നും തീർക്കണ്ട, പക്ഷേ നിനക്ക് ആ സംഭവമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതാ നല്ലത്. ഓ, എ സി പി വന്നത് പോരാഞ്ഞിട്ട് രഹസ്യ പോലീസ് സുജാത മാഡം അവതരിച്ചിരിക്കുന്നു. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ എ സി പിയോട് പറയുമായിരുന്നു. നിന്നെ ശരിക്കൊന്ന് കൊളയാൻ ഒരു സൂചനയും കിട്ടാൻ പോകുന്നില്ല, കാരണം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. തെളിവ് സഹിതം പിടിക്കപ്പെടുന്നവരെ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്നേഹബുദ്ധിയോടെ ഞാൻ പറയുക, അപ്പുവിന്റെ കേസിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ സിദ്ധുവിനോടോ ചേട്ടായിയോടോ തുറന്നു പറയണം. അല്ലെങ്കിൽ കേസ് ചെന്ന് പെടുക മാത്രമല്ല, ഈ സൊനാലി ബംഗ്ലാവിൽ നിന്നേ നീ പുറത്താവും. നീ മാത്രമല്ല നിന്റെ മമ്മിയും. ഓർത്തു യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ, ചെറിയ തോതിലൊരു എ സി പിയാ. അപർണയുടെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം എനിക്കാ. അപർണ മിസ്സിംഗ് ആണെന്ന്? ഇന്നവളുടെ കല്യാണമായിരുന്നില്ലേ? ഒന്നും അറിഞ്ഞില്ലല്ലേ, ആക്ടിങ് കറക്റ്റ് ആയില്ല, പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല അല്ലേ. മധുശങ്കറിനെ കൊണ്ട് വിളിപ്പിച്ചത് ഞാനാ,
തന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി. മാഡത്തിന് എന്താ വേണ്ടത്? ഇയാളിൽ നിന്ന് ചില വിവരങ്ങൾ അറിയണം. എനിക്കൊന്നും അറിയില്ല. ഇറ്റ്സ് ഓക്കെ, പക്ഷെ എനിക്ക് സംസാരിക്കണം. കൂടെ വരണം. ഇവിടെ വെച്ച് സംസാരിക്കാലോ? അത് ഞാനാ തീരുമാനിക്കുന്നത്. യു മസ്റ്റ് കം വിത്ത് മീ. എനിക്ക് എനിക്ക് നല്ല സുഖമില്ല. നമുക്ക് ഡോക്ടറെ കാണാം. സഹകരിച്ച തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ആമി പറഞ്ഞിട്ടാണോ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? ഈ വീട്ടിൽ വെച്ചാണ് അപർണ മിസ്സിംഗ് ആയത്. അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണമായിരുന്നു. എന്താ പാടില്ലേ? എനിക്കറിയില്ല അപർണയ്ക്ക് എന്ത് സംഭവിച്ചു. ഇവിടുത്തെ അംഗമാണ് ഞാൻ. ഈ ഇരിക്കുന്ന ആമിയുടെ മകന്റെ ഭാര്യ. ഞാൻ നിങ്ങളുടെ വിവാഹമൊന്നും നടത്തി തന്നിട്ടില്ലല്ലോ. പക്ഷേ ബാല് കെട്ടിത്തന്ന താലിയത് അന്ന് മുതൽ അനുഭവിക്കുക അവനും ഞാനും. മാഡം, നിയമപരമായിട്ട് നോക്കിയ ഈ കൽത്തോട്ടത്തിൽ താമസിക്കാൻ റൈറ്റ് ഉള്ള ഒരാളാണ് ഞാനും. എന്നിട്ടും ആമി എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടു. എന്നിട്ടിപ്പോ ഞാൻ മനസ്സിൽ ചിന്തിക്ക് പോലും ചെയ്യാത്ത കാര്യത്തിന് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തില്ല, ആമി പറഞ്ഞിട്ടുമല്ല കൂട്ടിക്കൊണ്ടു വന്നത്. വെറുതെ കാട് കയറി സംസാരിക്കണ്ട. എനിക്ക് ആമിയോട് അപ്പുനോട് ദേഷ്യമുണ്ട്, നല്ല ദേഷ്യമുണ്ട്. പക്ഷേ അപ്പുനെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം ഫൂളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? നേട്ടം ഉണ്ടെങ്കിൽ നീ അതിന് മടിക്കത്തില്ലെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? കണ്ടോ, പിന്നെയും എന്നെ പ്രതിയാക്കാനാണ് ആമി നോക്കുന്നത്. മാഡത് തിരിച്ചറിയണം. ഇവരുടെ മകൻ എന്നെ സ്നേഹിച്ചതിന്റെ പക തീർക്കുക. പകയോ നിന്നോടോ? ആമി എന്നെ മരുമകളായിട്ട് സ്വീകരിക്കാതിരുന്നതിന്റെ ശിക്ഷയാ ഇപ്പൊ മകള് പോയത്. മകൻ ഒളിവി പോകേണ്ടി വന്നതിന്റെ കാരണം അത് തന്നെയാ. നീ എന്തിനാ ആമിയെ കുറ്റപ്പെടുത്തുന്നത്? അതെന്താ, ആ മുഖത്ത് നോക്കിയിട്ട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ലേ? നിങ്ങളെല്ലാവരും പേടിച്ചാ മതി ഇവരെ, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിർത്തടി അധികപ്രസംഗി. വിളച്ചിലേ ആമീനെ നേർക്കോ? ഇതാരാണെന്ന് വിചാരിച്ചു നീ? നീ ആരാണെന്നാ നിന്റെ വിചാരം? ദേ അടിച്ച് കരണം മുട്ടിച്ചു കളെ. അധികം വിറപ്പിക്കാതെ അങ്ങളെ, നിങ്ങളയച്ച ഗുഡ് മോർണിംഗ് ഡിയേഴ്സും ഗുഡ് നൈറ്റ് ഹണി മെസ്സേജസ് ഒക്കെ എന്റെ ഫോണില് നിറയെ ഉണ്ടായിരുന്നു. അതിന് നീ അയച്ച തേനൂറുന്ന മറുപടികളെ എന്റെ ഫോണിലും ഉണ്ടായിരുന്നു. തമ്മിൽ തർക്കിച്ചത് മതി. പക്ഷെ ഞാൻ മതിയെന്ന്. ഇയാളുടെ ഇതുവരെയുള്ള പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. റിയയ്ക്ക് ഈ കുടുംബത്തിനോട് വൈരാഗ്യമുണ്ട്. പക്ഷെ അപർണയുടെ മിസ്സിംഗുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ ഇന്നസെന്റ് ആയിരിക്കും. പക്ഷേ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. സംശയിക്കപ്പെടുന്നവര് വേറെയുണ്ട്. അതാർക്ക്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇനിയും നിങ്ങൾ എല്ലാവരുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വരും. എപ്പോഴാണെന്ന് വെച്ചാൽ മേഡം അറിയിച്ചാൽ മതി, ഞാൻ വരെ. നോ, നീ എന്റെ ഒബ്സർവേഷനിലായിരിക്കും. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. മടി കാനുള്ളവർക്ക് വഴിയിൽ പേടിച്ചാൽ മതിയല്ലോ. ഞാൻ നിക്കാം. സംശയമുള്ളവര് സംശയിച്ചവിടെ നിക്കത്തേയുള്ളൂ. No, tell me the truth. മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോണം. പൊന്നു മാഡം, ഒന്ന് എന്നെ മനസ്സിലാക്ക്. ഞാൻ ഒറ്റയ്ക്കാണ് മാഡം ജീവിക്കുന്നത്, എനിക്ക് ആരുമില്ല. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ് സർ. അവർനെ ഉടനെ കണ്ടെത്തും. വിത്തിൻ വൺ അവർ. പ്രതിയെ മനസ്സിലായി.
ഇല്ലില്ല, മലമുറിച്ച് പോവില്ല. അതെ സർ, തീർച്ചയായും വിളിക്കാം. ഭാവനയ്ക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എല്ലാരും കൂടി ഇപ്പൊ എന്നെ വെറുതെ സംശയിക്കൂ. സഹായിക്കാൻ ആരും ഇല്ലാത്തവളായിപ്പോയി. പപ്പ പോലും എന്നെ കൈയൊഴിഞ്ഞു. ഒരേ ഒരു അനിയന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടാ നിങ്ങളുടെ ഹസ്ബൻഡ് വരാതിരുന്നത്? ശിവയ്ക്ക് ദുബായിൽ നല്ല തിരക്ക. അതോ കല്യാണത്തിന് തടസ്സം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ? ദയവ് ചെയ്ത് ഇനി ശിവയുടെ തലയിലെല്ലാം കൂടി കെട്ടിവെക്കാൻ നോക്കല്ലേ. അങ്ങനെ ആരുടെയും തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കേസ് തെളിയിക്കാൻ എനിക്കറിയാം. തനുശ്രീ എന്ത് പറയുന്നു? പുതിയതായിട്ടൊന്നുമില്ല മാഡം. ഞാനൊരു രഹസ്യം സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷേ മറ്റാർക്കും ഇല്ലാത്തൊരു ടാർജറ്റ് നിനക്കുണ്ട്. അത് രഹസ്യമാണോ? ഞാൻ പണ്ട് മുതലേ പറയുന്നതാ സിദ്ധു എന്നെ താളി കെട്ടണോന്ന്. സി, അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം. അതും ഇതും പറഞ്ഞ് സമയം കളഞ്ഞോണ്ടിരിക്കുക. എന്റെ മോളുടെ കാര്യം എന്തായി? എനിക്ക് അത് മാത്രമേ അറിയണ്ടു. കുറച്ചൊന്ന് ക്ഷമിക്കൂ. രാവിലെ മുതൽ ക്ഷമിക്കുവല്ലേ. സി എയുടെ കയ്യിൽ നിൽക്കില്ലെന്ന് തോന്നിയപ്പോഴാ എസ് പി യെ കണ്ട് കാര്യം പറഞ്ഞത്. അപ്പോ എ സി പി അന്വേഷണമായി. എന്നിട്ടോ? ഓക്കെ ഓക്കെ, എനിക്ക് കുറച്ചുകൂടി സമയം മതി. വാട്ട് അബൌട്ട് യു? റീക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ എന്തിനവിടെ പിടിച്ചോണ്ട് വന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മേഡം അതൊന്ന് പറഞ്ഞായിരുന്നു. സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുന്നത് ഏതൊരു അന്വേഷണത്തിന്റെയും രീതിയാണ്. ഇത് റിയയുടെ ഹസ്ബൻഡിന്റെ വീടാ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ റിയ സഹകരിക്കണ്ടേ? എന്നിട്ട് കല്യാണം വന്നപ്പോ എന്നെ ആരും സഹകരിപ്പിച്ചില്ല. അതിനു മുമ്പ് ഇവിടെ നിന്ന് അടിച്ചിറക്ക ചെയ്തത്. അത് നിന്റെ കയ്യിലിരിപ്പ് കാരണം. നോക്കൂ റിയ, വീട്ടിലെ കല്യാണത്തിന് ക്ഷണിക്കേണ്ടത് പോലീസല്ല. എന്നാൽ ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാ. ശരിയായ റൂട്ടിലല്ല പോലീസിന്റെ അന്വേഷണം പോകുന്നതെങ്കിലോ? സിദ്ധുവിന്റെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അപർണയെ തട്ടിക്കൊണ്ടു പോയിട്ടും എനിക്കൊന്നും കിട്ടാനില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ ഈ കേസിനെ പറ്റി അന്വേഷിക്കാൻ ഇവിടെ വന്നത് പ്രതിയെയും കൊണ്ടല്ല. അതിനൊരു സമയവും സാവകാശവും വേണം. എസിപി മാഡം, ഞങ്ങളുടെ ടെൻഷൻ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയാ. രാവിലെ മുതൽ മിസ്സിങ്. ഈ സമയത്ത് ഒരു ഇൻഫർമേഷൻ പോലും ഇല്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അതേ ഞാനും ചോദിച്ചുള്ളൂ. എന്റെ മോക്ക് എന്താ സംഭവിച്ചത്? എവിടെ എന്റെ കുട്ടി? അത് പറയ്. അത് അപർണയെ തട്ടിക്കൊണ്ടുപോയ ആള് തന്നെ പറയും. ആളിവിടെ തന്നെ ഉണ്ട്. പറയണം മിസ്റ്റർ മധുശങ്കർ. ഞാൻ നിങ്ങളോട് തന്നെ. ഞാനോ? ഞാൻ എന്ത് പറയാൻ? അവർനെ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എങ്ങനെ അറിയാനാ? ആരും വിശ്വസിക്കരുത് കേട്ടോ. ആമി, വെറുതെ പറയാ. അവര് എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ? അറിയാം. അപർണ മിസ്സിംഗ് ആയ കേസിൽ പ്രതി നിങ്ങളാണ് മധുശങ്കർ. അല്ല, ഞാനേ, ഞാൻ നിരപരാധിയാ. എന്റെ ആമീരെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോകാനോ? ആരെയും കിട്ടാതെ വന്നപ്പോ എന്നെ പ്രതിയാക്ക പോലീസ്. ഇത് വെറുതെ ആവില്ല കേട്ടോ. വെറുതെ ആവില്ല, ബിക്കോസ് വ്യക്തമായ തെളിവുകളുണ്ട് എന്റെ കയ്യിൽ.
ഇതേ ഇന്നലെ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഏർപ്പാടാക്കിയ ആൾ രാത്രിയിൽ ഇവിടെ വന്നു, അവനെ കിഡ്നാപ്പ് ചെയ്തു. ഇതായിരുന്നു തന്റെ മനസ്സിലിരിപ്പല്ലേ? കണ്ട നാള് മുതല് നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു എന്റെ മോള്. ശാസിച്ചും ശിക്ഷിച്ചും അപമാനിച്ചും അവള് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് താൻ. എന്നിട്ട് മാനസാന്തരപ്പെട്ടതുപോലെ എന്റെ മോളെ കുറിച്ച് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ? കല്യാണ ചെലവിന് 2,00,000 രൂപ എടുത്തു നീട്ടി. ആ കാശ് വാങ്ങിക്കണ്ടെന്ന് വെച്ചത് നന്നായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു.